പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഉണ്ണികൃഷ്ണന്റെ മൂന്നാം ചരമവാർഷിക അനുസ്മരണം ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ വെച്ച് നടന്നു. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മൻഷാ ഉദ്ഘാടനം ചെയ്തു. അവരുടെ ഒപ്പം സഹകരിക്കാനും കൂടെ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ ഒരു മകളെ പോലെ ഒരു ചെയർപേഴ്സണൊപ്പം പിടിക്കാനും ഒപ്പം അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മളെ കൊണ്ടു നടക്കാനും ഉച്ചയ്ക്ക് ശേഷമൊക്കെ കൂടുതൽ സമയം ഇവിടെ ഇരിക്കുകയാണെങ്കിൽ സി ഡി എസിലേക്ക് ഫോൺ വരും. അതായത് കട്ടൻ ചായ വേണമെന്ന് പറഞ്ഞിട്ട് അപ്പൊ നമ്മളവിടെ കട്ടൻ ചായ ഉണ്ടാക്കി തോറ്റ പാത്രത്തിലാക്കി അലോമേഷനായിട്ട് ഇവിടെ എത്തിച്ചു. അപ്പോ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വരണം നമുക്കൊരു വേർപാട് തന്നെയാണ്. പിന്നെ ഇപ്പൊ ഗ്രാമസഭകളിലൊക്കെ പോകുമ്പോഴാണെങ്കിലും എത്ര വായിച്ചാലും ആൾക്ക് പറയാനും കൂടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഗ്രാമസഭയിലൊന്നും നിർത്തിയില്ല. പിന്നെ നമ്മള് ഒന്നുമില്ലെങ്കിൽ ഒരു തുണ്ടെടുത്തിട്ട് കൈ കൊടുക്കണം നിർത്താൻ പറയാൻ വേണ്ടി. സൈഡൊക്കെ ഇടേണ്ട ആളും മതി ഇനി പറയണ്ടെന്ന് പറയും. കാരണം പറഞ്ഞതേ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ നമ്മുടെ മനസ്സിലൊക്കെ മായാതെ നിൽക്കുകയാണ് അദ്ദേഹം. വൈസ് പ്രസിഡന്റ് ഷെലീൽ അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥിയായതിനു ശേഷം എന്റെ ഉപ്പാനെ കാണാൻ വീട്ടിലേക്ക് വന്നിട്ട് അവനെ പാർട്ടിയിലെ സ്ഥാനാർത്ഥി ആക്കിയിട്ടുണ്ട്, എല്ലാവരും സഹകരണങ്ങൾ ഉണ്ടാകട്ടോ എന്ന് പറഞ്ഞാൽ പഴയ ഒരു പട്ടിക്കാരൻ എന്ന രീതിയിൽ അദ്ദേഹത്തെ കാണാൻ വന്നപ്പോഴാണ് അദ്ദേഹം ആദ്യമായി പരിചയപ്പെടുന്നത്. അതിനുശേഷം വിജയം ഭരണം കിട്ടിയതിന് ശേഷം നടന്ന ആദ്യ ആരാധപ്പെടണത്തിൽ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും കയറ്റി നടന്ന ആ ഘോഷയാത്രയിലും അവരുടെ വാഹനം പിടിച്ചിരുന്നതും ഞാനായിരുന്നു. അത് ഇന്നലെ കാണിക്ക കുറച്ച് സമയം ഫോട്ടോ കാഴ്ചയിലാണ് ഓർമ്മിടുന്നത്. അതിനുശേഷം എന്ത് പ്രവർത്തനമാണെങ്കിലും കുഞ്ഞേന്ന് വിളിച്ച് ഫോൺ വിളിക്കുമ്പോഴാണെങ്കിലും ശരി നേരിട്ടാണെങ്കിലും ശരി നല്ല ചിരിയോടുകൂടി ആ വിളിക്കുന്ന വിളികൾ എന്താ പറയുക നല്ല ആത്മാർത്ഥതയോടുകൂടി നമ്മുടെ ദേഹത്ത് തട്ടും അദ്ദേഹത്തിന്റെ വിളി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാനകി ടീച്ചർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീവിദ്യ, സഹപ്രവർത്തകനും സി പി എം പങ്ങാരപ്പിള്ളി എൽ സി സെക്രട്ടറിയുമായ ശ്രീകുമാർ, അച്ഛൻ കുഞ്ഞ്, ഉദ്യോഗസ്ഥർ, വാർഡ് മെമ്പർമാർ, മറ്റ് സഹപ്രവർത്തകരും പങ്കെടുത്ത് സംസാരിച്ചു. തനിക്കുണ്ടായിരുന്ന ജോലി പിഡബ്ല്യുഡിയിൽ ഉദ്യോഗസ്ഥനായിരുന്നു അറിയാം, നമുക്കെല്ലാവർക്കും അറിയാം. അതിനുശേഷം കിട്ടുന്ന മുഴുവൻ സമയവും സാമൂഹ്യ പ്രവർത്തനത്തിന് വിനിയോഗിച്ചിരുന്ന ഏറ്റവും ഉത്തമനായ ഒരു മനുഷ്യനായിരുന്നു മുനീഷ്ണൻ. അതിൻ്റെ വിശദമായ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഓരോ ചേലക്കരക്കാരനും പ്രത്യേകിച്ച് ഇടതുപക്ഷ ആശയം വളരെ സജീവമായി നെഞ്ചേറ്റിയ ഉണ്ണികൃഷ്ണൻ അതിൻ്റെ എല്ലാ സദസ്സുകളിലും അതിൻ്റെ ഭാഗമായിട്ട് സ്ഥിരമായി പങ്കെടുത്തിരുന്ന ഒരാളാണ്. ഓഡിറ്റോറിയം വെച്ചുകൊണ്ട് നമ്മുടെ ആ പുസ്തകം എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് ഞാൻ ഇറങ്ങിപ്പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ സമയത്തുള്ള ആ പ്രയാസം തന്നെ വളരെയേറെ ദുഃഖിപ്പിച്ചൊരു കാര്യമാണ്. എന്നുവെച്ചാൽ അദ്ദേഹം ആ രീതിയിൽ നമ്മുടെ ഞങ്ങളുടെ സ്റ്റാർട്ട് ഞങ്ങൾക്ക് നിക്കാതിരിക്കാൻ പറ്റില്ല. ആ ഒരു സാഹചര്യത്തിൽ ഉണ്ടായിട്ടുള്ളതാണ്. പക്ഷെ അത് ആ ഒരു സാഹചര്യം ചെയ്തെങ്കിലേ പറ്റുള്ളൂ. അന്നത്തെ ആ അന്നത്തെ വ്യക്തിത്വം അതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം പിന്നീടുള്ള കാര്യങ്ങളെല്ലാം പരസ്പരം ആശയവിനിമയത്തോടു കൂടിയിട്ട് ഉള്ള ഒരു വ്യക്തിത്വ കാര്യങ്ങളാണ്. അതിൽ അപാകതകൾ ഉണ്ടെങ്കിൽ അതിന്റെ വാക്ക് തർക്കങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. ലാസ്റ്റിൽ ഒരു ധാരണ എത്തിക്കൊണ്ടാണ് നമ്മൾ പോകാറുള്ളത്. അപ്പൊ അങ്ങനെ ഒരു വാർഡിലെ 22 മെമ്പർമാരെയും ഒന്ന് ഒരേ രീതിയിൽ കണ്ടുകൊണ്ട് ഏകദേശം ആർക്കും വലിയ ദോഷങ്ങളില്ലാത്ത രീതിയിൽ ഒരു പഞ്ചായത്ത് ഭരണമാണ് അദ്ദേഹം പ്രധാനത്തിന്റെ നേതൃത്വത്തിൽ ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ 2015-20 കാലഘട്ടത്തിൽ. സി സി വിനോസ്, ചേലക്കര.